ഇന്ന് ഞാൻ ദോശയ്ക്കും ചോറിനും കൂട്ടാനുള്ള സാമ്പാർ ഉണ്ടാക്കുന്ന വിധമാണ് ഇവിടെ കാണിക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കടയിൽ നിന്ന് പാക്കറ്റായിട്ട് വാങ്ങിച്ചു പോകുന്നു. പിന്നെ സാമ്പാറിൻ്റെ പൊടി പാക്കറ്റ് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളിയും ഒക്കെ ആവശ്യമുണ്ട്. വാളംപുളി കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുക്കണം. പരിപ്പ് വെള്ളത്തിലിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ കഴിയുമായി വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കണം. പാക്കറ്റിലെ റെഡിമെയ്ഡ് സാമ്പാർ കഷ്ണങ്ങൾ സാമ്പാർ ഉണ്ടാക്കാൻ സാമ്പാറിൽ ചേർക്കാനുള്ള പരിപ്പ് അരമണിക്കൂർ വെള്ളമൊഴിച്ച് കുതിർത്തതിന് ശേഷം കഴുകുവാരി സാമ്പാർ വെക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കണം. സാമ്പാറിനുള്ള പരിപ്പ് കഴുകുവാരി അടുപ്പത്ത് വെച്ചു തിളച്ചു തുടങ്ങി. ഇനി സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ പാക്കറ്റിൽ നിന്ന് പുറത്തെടുക്കണം. സാമ്പാറിലിടാനുള്ള കുറച്ച് ഉള്ളി പൊളിച്ചെടുക്കണം. പുളി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് പിഴിഞ്ഞ് അരിച്ചെടുക്കണം. ഞാൻ വാങ്ങിച്ച സാമ്പാർ പാക്കറ്റ് ചേരുവയിൽ ഒരു കഷ്ണം കിഴങ്ങുണ്ട്, മത്തങ്ങയുണ്ട്, വെണ്ടയ്ക്കുണ്ട്, രണ്ട് കഷ്ണം മുരിങ്ങക്കായുണ്ട്, ഒരു തക്കാളിയുണ്ട്, രണ്ട് ഉള്ളിയുണ്ട്, രണ്ട് മുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, മല്ലിയിലയുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വേറെ തക്കാളി ഇടാം, വെണ്ടയ്ക്ക ഇടാം. ഞാൻ കുറച്ച് ഉള്ളി കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇതെല്ലാം ഈ കഷ്ണങ്ങളെല്ലാം കഴുകിമാറി എടുത്തു വെച്ചു. തക്കാളി മുറിച്ച് വെച്ചു. ഇപ്പോൾ പരിപ്പിൻ്റെ വെള്ളം പറ്റി, കുറച്ച് വെള്ളങ്ങൾ ഒഴിക്കുന്നുണ്ട്. പരിപ്പ് വെന്തിട്ടില്ല. പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടയണം. കുറച്ച് വെള്ളം ഒഴിച്ചു, പരിപ്പ് വേകാൻ വെച്ചു. പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുതിർത്ത പരിപ്പ് കുക്കറിൽ വെച്ച് വെള്ളം വെച്ച് വേവിക്കുന്ന നന്നായിരിക്കും. ഗ്യാസ് കുറച്ച് ചെലവാണല്ലോ, പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇപ്പോൾ പരിപ്പ് വെന്ത് തുടങ്ങി. വെന്ത് കഴിഞ്ഞു സാമ്പാറിലുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഉള്ളി പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചു. സാമ്പാർ പൗഡർ പാക്കറ്റാണ്. ഇനിയിപ്പോൾ
വെന്ത പരിപ്പിലേക്ക് കഷ്ണങ്ങൾ വാരിയിട്ടു. കഷ്ണങ്ങൾ ഇട്ട് തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് ഇളക്കണം. ഞാൻ ഇട്ട ഉപ്പിൽ കുറച്ച് കുരുക്കോയി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, മഞ്ഞൾ ചേർക്കുക. അതിനുശേഷം അത് വേഗം വയ്ക്കുക. പരിപ്പ് വെന്ത് കഴിയുമ്പോൾ കഷ്ണങ്ങൾ ഇട്ടു. അതിനുശേഷം ഉപ്പും മഞ്ഞളും ഇട്ട് ഇളക്കി. അതിനുശേഷം ഇത് വേഗം വെച്ചു, കഷ്ണങ്ങളെല്ലാം വേഗം വെച്ച് മൂടി വെച്ചു. ഉപ്പും മഞ്ഞളും ഇട്ട് പരിപ്പ് വെന്ത് കഴിയുമ്പോൾ കഷ്ണം ഇട്ട് കുറച്ച് ഇട്ടതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ടിളക്കി. ഇനി കഷ്ണം പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് പുളിയിട്ട പുളി പിഴിഞ്ഞെടുത്താൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തു. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പാറിൻ്റെ പൊടി പാക്കറ്റായിട്ട് റെഡിമെയ്ഡ് പാക്കറ്റ് കിട്ടുന്നതായിട്ട് മേടിച്ചു. 2 സ്പൂൺ എടുത്തു. അതിനോടൊപ്പം കുറച്ച് കായപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടുതലായിട്ട് ചേർത്തു. അതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് സാമ്പാറിലേക്കിട്ടു. സാമ്പാർ ഉണ്ടാക്കാൻ വെച്ച് കഷ്ണങ്ങളിലേക്ക് ഇട്ടു. ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, ഉള്ളി പിഴിഞ്ഞൊഴിച്ചു. തിളച്ചപ്പോൾ തീ കെടുത്തി. ഇപ്പോൾ സാമ്പാർ പൗഡർ വെള്ളം ഒഴിച്ച് ഇളക്കി ഒഴിപ്പിച്ച് സാമ്പാർ കുഴലിലേക്ക് ഇട്ടു. കഷ്ണത്തിലേക്ക് ഇട്ട് ഇളക്കി ഇപ്പോൾ കുറച്ച് മല്ലിയില വെട്ടിയത് അത് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് മുളകുപൊടി, മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടി ചേർത്ത് ഇനി ഇതിൽ തിളച്ച് കഴിയുമ്പോൾ ഉലുവ
ആരുടെ കഷ്ണങ്ങളെല്ലാം കണ്ടതിന് ശേഷം അരപ്പ് ചേർത്ത് അരപ്പിട്ടതിന് ശേഷം പുളിയും മല്ലിയിലൊക്കെ ഇട്ട് തളിച്ചു. ഇനി ഇപ്പോൾ സാമ്പാറിലേക്ക് കടുവാട്ടതിനായിട്ട് തൈയും പാനെടുത്തിട്ട് വെച്ചു. ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കുറച്ച് ഉലുവ ഇട്ടു. പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചു. മൂപ്പിച്ചു കഴിഞ്ഞ് ഈ ഉള്ളിയും കറിവേപ്പിലയും കടുക് പൊട്ടിച്ച് എല്ലാം കൂടി കോരി സാമ്പാറിൻ്റെ മുകളിൽ ഒഴിച്ചു. സാമ്പാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്ക് കൂട്ടാനും ചോറിന് കൂട്ടാനുമായിട്ട് സാമ്പാർ കറി റെഡി. സാമ്പാർ റെഡി, ദോശയും സാമ്പാറും. സാമ്പാർ